ഇരുപതാം വയസ്സിൽ പ്രവാസി ജീവിതത്തിലേക്ക് വെൽഡർ ജോലിയിലേക്ക് പറന്നിറങ്ങിയ ആ മനുഷ്യന് അവിടെയുള്ള പാചകം വഴി പാചകത്തിന്റെ രസക്കൂട്ടുകളിലേക്ക് ചേക്കേറാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. കാരണം ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്ന പ്രവാസ ജീവിതത്തെ നമ്മൾ പലർക്കും ആശ്ചര്യമില്ലാതെ നോക്കിക്കാണാൻ കഴിയുന്നതാണ്. അതൊരു സാധാരണ സംഭവം മാത്രമാണ്. സുഹൃത്തായ അഷറഫ് പാചകം ചെയ്യുമ്പോൾ സഹായിയായി നിന്ന് പാചകത്തോടുള്ള തൻ്റെ താല്പര്യവും പാചകത്തെക്കുറിച്ചുള്ള അറിവുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ജീവിത പാഠങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. ചാനലുകൾ പലതും തുടങ്ങി വെച്ച് ഡിലീറ്റ് ആയി പോവുകയും 5 വർഷത്തിൽ കൂടുതൽ മുഖം കാണിക്കാതെ സ്ലൈഡിംഗ് വീഡിയോസ് പങ്കുവെച്ച് വീട്ടുകാരുടെ വിസമ്മതത്തിലും തൻ്റെ താല്പര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്ന് മുന്നോട്ട് കുതിച്ചു. ഞാൻ പെട്ടെന്ന് കടന്നു വന്നതല്ലേ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ 8 വർഷത്തിലധികമുള്ള അധ്വാനം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് തുറന്നു കാണിക്കുന്നു. ചില കടന്നുവരവുകൾക്ക് കാലതാമസം കണക്കാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വിജയത്തിന് നമുക്കറിയാത്ത കഷ്ടപ്പാടിൻ്റെ ഒരു മുഖം കൂടി ഉണ്ടായിരിക്കും. ഫിറോസ് ചുറ്റിപ്പാറ എന്ന പേരിലേക്കുള്ള യാത്രയുടെ ദൂരം. കേരളത്തിന്റെ അഭിമാനമായി യൂട്യൂബിന്റെ മീറ്റപ്പിനായി വിളിക്കപ്പെടുകയും വ്യത്യസ്തത കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന പാചകത്തിന്റെ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മെ കയറാൻ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം ഫിറോസിക ഒരു ദിവസത്തെ കഷ്ടപ്പാടും കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോകൾ കാണുന്ന നമ്മളും കഴിക്കുന്നവരും മനസ്സ് നിറഞ്ഞാണ് പിരിയുന്നത്. 8500 രൂപയുമായി ആദ്യ വരുമാനമായും കടന്നു വന്ന മനുഷ്യൻ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചാനലുകളൊന്നിന്റെ ഉടമയായി മാറിയിരിക്കുന്നു. നിബന്ധനകൾ അനുസരിച്ച് യൂട്യൂബിലെ അറിവുകൾ കരസ്ഥമാക്കി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു സാധാരണക്കാരൻ, ഒരു നാട്ടിൻ പുറത്തുകാരൻ കഷ്ടപ്പാടുകൊണ്ട് പടുത്തുയർത്തിയ സാമ്രാജ്യം നമ്മുടെ ഫിറോസിക്കയുടെ സാമ്രാജ്യം.